ഇത് തെറ്റാണ്. മുഹമ്മദ് നബിയുടെ സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് മുഹമ്മദ് നബി. തിരിച്ചാണ്. അതിനെ തെളിവ് പറ ഇത് തെളിവല്ലേ? ഇതൊക്കെ വിശ്വാസല്ലേ? സേപ്പിയൻസ്, നിങ്ങളെ സേപ്പിയൻസ് എന്ന് ഇട്ടേക്കുന്നില്ല, ഹോമോ സേപ്പിയൻസ് എന്ന്. അതെ, ഈ സേപ്പിയൻ എന്ന് പറയുന്നത് തെളിയിച്ചിട്ടുണ്ടോ? ആ അതൊക്കെ പിന്നെ തെളിവുണ്ടോ? അത് ഫോസിലും കാര്യങ്ങളും പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തെളിവുള്ളതാണ്. ഇത് ഇതൊന്നും അറിയാതെയാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇതൊക്കെ അന്വേഷിക്കുവിൻ, കണ്ടെത്താം, അല്ലെങ്കിൽ മുട്ടുവിൻ തുറക്കപ്പെടും, അത്രേ ഉള്ളു അതിന്റെ കാര്യങ്ങളൊക്കെ. ഇത് ഭയങ്കര സംഭവം. അത് സയൻസിന്റെ ഏത് ശാസ്ത്രത്തിലാ പറഞ്ഞിരിക്കുന്നത് മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന്, അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന്? അതൊക്കെ നമ്മളോട് കർത്താവ് പറഞ്ഞിട്ടില്ലേ? ഈസാ നബി പറഞ്ഞിട്ടില്ലേ? ഈസാ നബി പറഞ്ഞിട്ടില്ല? ഈസാ നബി ഒരു പുതിയ തക്കിയ വന്നിട്ടുണ്ട് കേട്ടോ ഗിബോറച്ച. സഹോദരന്മാരെ ശ്രദ്ധിച്ചോണെ, താടിയിരിക്കുന്ന സഹോദരന്മാര്. നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചാൽ, അപ്പം ഞാൻ കയറി നോക്കിയപ്പോൾ അങ്ങനെ തന്നെയാ. നമ്മുടെ ഹനീഫ, കൗണ്ടർ പോയിന്റിലെ ഹനീഫ മറ്റൊരു റൂമിൽ ചാറ്റ് ഇട്ടേക്കുന്നു. ക്ലബ് ഹൗസിലെ ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്രിസംഗി ഇപ്പോൾ കാണുന്നില്ല, സൗദി ജയിലിലാണ്, ഏപ്രിൽ അകത്തായതാണ്. ഇനി നെക്സ്റ്റ് 2 മന്ത് കഴിഞ്ഞ് 30 പേരെ അകത്താക്കും. ഹിന്ദുക്കൾ നമ്മുടെ സഹോദരന്മാരാണ്, ക്രിസംഗികളെയാണ് നമ്മൾ അകത്താക്കുന്നത്. ഏപ്രിലോട്ട് കാണാതായ ക്രിസംഗി ഈ പാവം ഞാനാണ്, എന്നെ ആരും അകത്താക്കി. അതിന്റെ വാസ്തവം ഇവിടെ ചില സഹോദരന്മാർക്കറിയാം. അപ്പുറത്തൊരു റൂമില് ഇട്ടിട്ടോണ്ടിരിക്കാണ്. ഞാൻ സൗദി ജയിലിലാണ് കേട്ടോ, കഴിഞ്ഞ മാസം തൊട്ട്. ഞാൻ 2 മാസം കഴിഞ്ഞേ പുറത്തിറങ്ങും. അല്ല, ഞാൻ അവിടുന്ന് മാൾട്ടയിലെത്തിയ കാര്യം ഇവരാരും അറിഞ്ഞില്ല. അല്ല, ജയിലിൽ ചാടിയ സീക്രട്ട് പുറത്തു പറയല്ലേ? ഇല്ല, ഞാൻ അവിടുന്ന് ജയിലിൽ ആയിട്ട് ഞാൻ മാൾട്ടയിലെത്തി, അത് ഇവരറിഞ്ഞില്ല. അയ്യോ അയ്യോ, ഭയങ്കര സംഭവം പറഞ്ഞ. അല്ല, ഇവരുടെ ആ സാധനം ഉണ്ടല്ലോ, ഈ ഇവര് മക്ബൂര ആഴക്കടലിൽ തിരമാല തപ്പി പോയിട്ട് ആ സമയത്ത് എനിക്ക് ഒന്ന് മുങ്ങിപ്പോയെന്ന് തോന്നുന്നു. ബുദ്ധിയല്ല. അയ്യോ അയ്യോ, എന്തായാലും ഒരു കോമഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഇസ്ലാം. ഇന്നലത്തെ കോമഡി എന്തുവായിരുന്നു? ഇന്നലെ മുഫ്തി മിങ്ക്, അത് ഞാൻ പലപ്പോഴും പറഞ്ഞത്, മുഫ്തി മിങ്ക് എന്ന് പറഞ്ഞ ഇവരുടെ ഒരു വലിയൊരു ഉസ്താദ് പറയാണ്, ഹെൽപ്പ്, നമ്മുടെ വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു, നിങ്ങൾ സഹായിക്കൂ സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അതിന്റെ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ വിൽ പോസ്റ്റ് ഇറ്റ് അഗൈൻ. ഭയങ്കര ട്രാജഡി സത്യം പറഞ്ഞു. ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ വായിക്കുമ്പം ഇത് ഇതൊക്കെ അവിടുന്ന് ഇവിടുന്ന് കോപ്പി അടിച്ചാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് പറയണ്ടായിരുന്നു, ഇനി കോപ്പി എന്നിട്ട് അല്ലാഹു പറഞ്ഞ് ഇത് കോപ്പി അടിക്കണം, അപ്പോഗ്രഫ സ്ക്രിപ്റ്റ് എന്ന്, പിന്നെ അവിടുത്തെ നാടോടി കഥ എന്ന്. അല്ലാഹു കൊടുക്കുന്ന സാധനം 50,000 വർഷം കൊണ്ട് എഴുതി വെച്ചേക്കുന്നതാ. അല്ല, ഈ ഹോമോസാപ്പിയൻ ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ആണോ ഹോമോസാപ്പിയൻ? താങ്കൾ ഖുറാൻ ഓൺലി ആണോ? അല്ല അല്ല, ഞാൻ ഖുർആൻ ഇഷ്ടമല്ല, ഞാൻ അള്ളാഹു ഇഷ്ടമാണ്. അത് പുതിയൊരു ട്വിസ്റ്റ് ആണ്. ട്രോളാൻ വേണ്ടി വന്നേക്കുന്നതാണോ അതോ മുസ്ലിം ആണോ? നിങ്ങൾ എവല്യൂഷനെ വിശ്വസിക്കുന്നവരാ അല്ലേ? ഈ അള്ളാഹുവിൻ്റെതാണ് ഇസ്ലാം മതം. മുഹമ്മദ് നബി അതിന്റെ ഒരു പ്രചാരകൻ മാത്രമാണ്. ഓക്കെ, ഈസാ നബി അതിന്റെ പ്രചാരകരായിരുന്നു.
നിങ്ങള് ഇസ്ലാമിനെ നിങ്ങള് ക്രിസ്തു എന്ന് വിളിച്ചു, എന്നിട്ട് ക്രിസ്തുവിന്റെ അനുയായിയായി നിങ്ങൾ ക്രിസ്ത്യാനിയായി മാറിയതാ? അതിനകത്ത് ചെറിയ എററേ ഉള്ളൂ. അള്ളാഹു ദൈവല്ല, സൃഷ്ടാവായ ദൈവത്തെ സൃഷ്ടിക്ക്. നിങ്ങൾ എന്താ പറയുന്നത്? അല്ല, അതിന് അഞ്ചാമത്തെ അല്ല, ഈ അഞ്ചാമത്തെ സെഞ്ചുറി ക്രിസ്ത്യാനികളും യഹൂദന്മാരും അള്ളാഹു എന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ? അത് ഉപയോഗിക്കാത്ത അവരുടെ തെറ്റല്ലേ? അത് മുഹമ്മദ് നബിയാണ് ആ പേര് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചത്. അല്ല, അതിനകത്ത് ഒരു വിഷയമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അബ്ദുള്ള മുഹമ്മദ് നബിന്റെ ദൈവത്തിന്റെ പേര്. ഒരു മിനിറ്റ് കോമസാബിന്, ഈ മുഹമ്മദ് ഈ ആയിഷയെ ചെയ്തതിനെ പറ്റി എന്താ അഭിപ്രായം? വിവാഹം കഴിച്ചതിനെ പറ്റി വിവാഹം ഒന്ന് പറയാൻ പറ്റുമോ? അന്നത്തെ നാട്ടുനടപ്പ് അദ്ദേഹവും ഫോളോ ചെയ്തു, പക്ഷെ അത് നമുക്ക് ഇന്നത്തെ നാട്ടുനടപ്പ് നമുക്ക് യോജിക്കാൻ പറ്റൂല. അല്ല, അത് ഖുർആൻ പറയുന്നില്ലല്ലോ. ഒരു സെക്കൻഡ്, ഖുർആൻ പറയുന്ന പ്രവാചകൾ നിങ്ങൾക്ക് എന്തേക്കും മാതൃക ഉണ്ടെന്നല്ലേ? 33-ന്റെ അത് മുഹമ്മദ് നബി അതിൽ കൂട്ടി ചേർത്തതല്ലേ? അത് അള്ളാഹു പറഞ്ഞല്ലോ. അത് ശരി, അപ്പൊ നിങ്ങൾ ട്രോളാൻ വേണ്ടി വന്നറിയാനായിരുന്നു. അല്ല സുഹൃത്തെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ വചനത്തോടൊന്നും കൂട്ടിച്ചേർക്കാനോ അള്ളാഹുവിന്റെ വചനത്തെ നശിപ്പിക്കാനോ കഴിയത്തില്ലെന്നല്ലേ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്? അത് മുഹമ്മദ് നബി പറഞ്ഞല്ലേ, അള്ളാഹു പറഞ്ഞല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ വാക്കുകളെ ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ? അള്ളാഹുവിന്റെ വാക്കുകൾ കംപ്ലീറ്റ് സ്പിരിറ്റ് സ്പിരിച്വൽ ആയിട്ടുള്ള, അതായത് ആത്മീയമായ. മനോജ് ബ്രദറെ, ഒരു സെക്കൻഡ്, ചോദ്യം അതല്ല. ചോദ്യം ഹോമോസാപ്പിനോടുള്ള ചോദ്യം അതല്ലായിരുന്നു. നൈസായിട്ട് അതൊന്ന് ട്വിസ്റ്റ് ചെയ്തതാണ്. ഞാൻ ചോദിച്ചത് അള്ളാഹുവിന്റെ വാക്കുകളെ ആൾട്ടർ ചെയ്യാൻ പറ്റുമോ? അള്ളാഹുവിന്റെ വാക്കുകളെ മാറ്റി എഴുതാൻ പറ്റുമോ? തീർച്ചയായും കഴിയില്ല. അള്ളാഹുവിന്റെ വാക്കുകളെ മാറ്റി എഴുതാൻ കഴിയില്ല. അപ്പം ഈ അള്ളാഹു ഇറക്കി കൊടുത്ത ആയത്ത് അള്ളാഹു പറയുന്നതാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞ കാര്യങ്ങളല്ലേ ഹോമോസാപ്പിയൻ അറിയത്തുള്ളൂ? അതിനകത്ത്, അതായത് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് അള്ളാഹു എന്താണ്, നമുക്ക് ഈ ദായത്ത് തന്നിട്ടുണ്ട്. നമുക്ക് അള്ളാഹു നേരിട്ട് ഇറക്കി ഏത് കിതാബാണ് മുഹമ്മദ് ഹോമോസാപ്പിയന്റെ ഉള്ളത്? അങ്ങനെയല്ലല്ലോ കിതാബ്, അങ്ങനെയല്ലല്ലോ വരിക. ഇത് നിങ്ങൾ എന്താ കരുതിയത്? മുഹമ്മദ് നബി ഉള്ള സമയത്ത് ഈ 30 ജുസ് ഖുർആൻ ഇറക്കിയിട്ടില്ലല്ലോ. മുഹമ്മദ് നബി അള്ളാഹു ഇറക്കിയ ആയത്തുകൾ വെക്കുന്നു, അതിന്റെ കൂടെ അദ്ദേഹത്തും വെക്കുന്ന ആയത്തുകളും അവിടെ വെക്കുന്നു. ഇതൊക്കെ ക്രോഡീകരിച്ചിട്ടുള്ള മുഹമ്മദ് നബിയുടെ കാലശേഷമാണ്. അതൊക്കെ ഓരോ വ്യക്തികളും സ്വയം മനസ്സിലാക്കേണ്ടതാണ്. കൺഫ്യൂഷൻ ഉള്ളത് അള്ളാഹു ആയാലും അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അപ്പോ നമുക്ക് കൺഫേം ഉള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയത്തുള്ളെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ചോദ്യം ചെയ്യാത്ത അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഇത്തിരി കഴിഞ്ഞിട്ടൊന്നും ചോദ്യം ചെയ്ത്? ഇത് വളരെ ലളിതവും സുതാര്യവും, ഏത് മനുഷ്യനെ വായിച്ചാലും മനസ്സിലാവുന്ന കാര്യമാണ്. അള്ളാഹു ഇറക്കിയ ആയത്തുകൾ അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അതെ, അതാണ് ചോദിച്ചത്. ഈ അള്ളാഹു ഇറക്കിയ ആയത്തുകൾ പിന്നെ ഹോമോസാപ്പിന് നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാം. നമുക്ക് ഖുർആന് നമ്മുടെ പരിഭാഷ വായിച്ചു. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, ഇടയ്ക്ക് ഒരു സംസാരം, എനിക്ക് അതിന് ശബ്ദം എടുക്കാൻ വയ്യ. ഓക്കെ, അപ്പം മുഹമ്മദ് നബി പറയാത്ത ഏത് സൂറത്താണ്, അല്ലെങ്കിൽ മുഹമ്മദ് നബി മുഖാന്തരം വരാത്ത ഏത് സൂറയാണ്, അല്ലെങ്കിൽ ഏത് ആയത്താണ് അള്ളാഹു നേരിട്ട് ഇറക്കി കൊടുത്തത്? മുഹമ്മദ് നബി ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ? മുഹമ്മദ് നബിയിലൂടെ അല്ലാതെ അള്ളാഹു സംസാരിച്ചതായ ഏതായത്താണ്, അല്ലെങ്കിൽ ഇറക്കി കൊടുത്ത ഏതായത്താണുള്ളത്? മുഹമ്മദ് നബി സംസാരിക്കാത്ത, മുഹമ്മദ് നബിയുടെ വായിലൂടെ അല്ലാതെ പുറത്തു വന്ന അള്ളാഹുവിൻ്റെ ഏതായത്തുണ്ട്? അതായത് എല്ലാ കാലത്തും പ്രവാചകനെ, പ്രവാചകരിലൂടെ തന്നെയാണ് ദൈവത്തിന്റെ വചനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. മുഹമ്മദ് നബിയുടെയും അതേപോലെ തന്നെ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് അള്ളാഹു ഇറക്കിയ എല്ലാ ആയത്തുകളും മുഹമ്മദ് നബി ഖുർആനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കൂടെ അദ്ദേഹത്തിന്റെ ആയത്തുകൾ കൂടി ഉൾപ്പെടുത്തി, അത്രേ ഉള്ളൂ. അള്ളാഹു ഇറക്കിയ എല്ലാ ആയത്തും ഖുർആനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് സാപ്പിയൻ അംഗീകരിക്കൂ? ആ, നിങ്ങളുടെ അറിവ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവുമായിട്ട് മുന്നോട്ട് പോവാം. ഖുർആനിലെ അറിവാണ്, ഖുർആനിൽ പറഞ്ഞേക്കുന്ന കാര്യമുണ്ട്. അള്ളാഹുവിന് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്.
അതൊന്നും നമുക്ക് രേഖപ്പെടുത്താൻ ഇവിടെ പുസ്തകങ്ങൾ എന്തെന്ന് കടലിലെ വെള്ളം സമുദ്രത്തിലെ വെള്ളം മുഴുവൻ മഷിയാക്കിയാലും തികയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പൂർണ്ണതയുള്ള ഗ്രന്ഥമാണോ ഖുർആൻ? അത് കേട്ടാ തന്നെ അറിയില്ല തള്ളാണെന്നല്ലേ. അപ്പൊ അള്ളാഹു സൂര്യൻ ചെളി കൊണ്ട് അസ്തമിക്കുന്നത് തള്ള. അള്ളാഹു അള്ളാഹു എന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു എന്റിറ്റിയാണ്. ബാക്കി എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഗ്രന്ഥം അല്ലല്ല, അതാ പോട്ടെ, എന്തോ ആയിക്കോട്ടെ, പുള്ളി കറുത്ത കല്ലോ എന്റിറ്റിയോ തല വെച്ചോ അത് കുഴപ്പമില്ല. ഞാൻ ഈ സൂര്യൻ ചെളിക്കൊണ്ട് ഇത് അസ്തമിക്കുന്ന ഇത് എന്തോ, അത് അന്ന് ഒരു സ്വഹാബി വന്നിട്ട് മുഹമ്മദ് നബിയോട് ചോദിക്കുമ്പോ മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ഒരു ആശയം വെച്ച് പറഞ്ഞതാണ്. അത് പിന്നെ ഖുർആനിൽ ചേർത്തതാണ്. ഖുർആനിൽ ചേർത്തല്ലേ, അത് അദ്ദേഹത്തിന്റെ ഒരു നാട്ടറിവ് പറഞ്ഞല്ലേ, ഒരു നിഗമനം വെച്ച്. ബൊട്ടനായിരുന്നു പിന്നെ അതേപോലെ തന്നെ റിബിനും നട്ടലിനും ഇടയ്ക്കൂടാണ് ശുക്ലം വരുന്നത്. അതോ അതല്ല, ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അതായത് ഈ നമുക്ക് ആദ്യം ഒരു അടുത്തൊരു അള്ളാഹുവിനെ നമുക്ക് സൃഷ്ടിക്കാം, ശുക്ലം അതിൽ കൂടെ ഇറക്കിയിട്ട് സോമസഭ്യം എന്ന് പറഞ്ഞേ, അതൊരു തള്ളല്ലേ. ഏത് ഏത് നട്ടലിനും റിബ് എന്ന് പറഞ്ഞ വാടിയല്ലിനും ഇടയിൽ നിന്നാണ് ശുക്ലം ഉത്പാദിക്കപ്പെടുന്നത്. അത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടാണ്. അതായത് ഇപ്പൊ മുഹമ്മദ് നബിക്ക് ഒരുപാട് അല്ല ഞാൻ പറഞ്ഞുതരാം. അത് അന്നത്തെ ശാസ്ത്രീയത്തിന്റെ ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ബോധ്യമാണ് ഞാൻ നിങ്ങളോട് ബോധ്യപ്പെടുന്നത്. സയന്റിഫിക് ഇത് 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 സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ, നമ്മള് ഖുർആൻ അല്ലേ പറയുന്നത്, ഖുർആൻ ശാസ്ത്ര ഗ്രന്ഥമല്ലല്ലോ. ഒരു സെക്കൻഡ്, അപ്പൊ ബോധ്യമായിട്ടുള്ള എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് ഒരു ദിവസം തന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ശരീരവേദന ഉണ്ടായപ്പോ അദ്ദേഹം കരുതിയിട്ടുണ്ടാവും ചിലപ്പോ അദ്ദേഹത്തിന് ഷോൾഡർ വേദന, നട്ടിൽ വേദന, എന്തെങ്കിലും വേദന വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതുകൊണ്ടായിരിക്കും എന്ന് ധരിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അല്ല, ഈ ബ്രദർ ട്രോള് വേണോ? എന്റെ പൊന്നെ സുഹൃത്തെ, സുഖമില്ലാത്ത അവസ്ഥയിൽ നിൽക്കാണ്, ചിരിക്കാൻ പോലും വയ്യ. എന്നിട്ട് എന്നെ കൊണ്ട് ഇമ്മാതിരി ചിരിപ്പിച്ചു. അതിന് നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ല് പറയുന്നുണ്ട്, വയ്യാത്ത പട്ടി കയ്യാല കയറലെന്ന്. ഇത് കയ്യാലൊന്നും അല്ല എന്റെ പൊന്നു ബിനു ബ്രദറെ, ഇത് ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയാണ്. ഹോമോസാപ്പിയനോട് ചോദിക്ക, ഹോമോസാപ്പിയൻ താങ്കൾക്ക് ജന്നയെ പറ്റി അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ജന്ന, ഖുർആനിലെ ജന്ന, ജന്ന എന്ന് പറഞ്ഞ സ്വർഗം, ജന്ന എന്ന് പറഞ്ഞ സ്വർഗം, അത് ഇപ്പൊ മുസ്ലിങ്ങൾക്ക് മാത്രല്ലല്ലോ, ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, ഹിന്ദുസത്തിലുണ്ട്. അള്ളാഹുവിന്റെ സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്, നമുക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. അതിന് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അത്രേ പറയാനുള്ളൂ. അല്ല, സേപ്പിന് എത്ര പേര് കിട്ടും അവിടെ പോയ? എങ്ങനെ സേപ്പിന് അവിടെ എത്ര പേര് കിട്ടും? എത്ര പേര് കിട്ടും അവിടെ പോയ? അതൊക്കെ ഉപമ പറയുന്നതാണ്. ഇപ്പൊ ഈ 72 എന്നുള്ള നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കും കൈപ്പർ പറഞ്ഞത്. നമുക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു അവിടെ സാധിപ്പിച്ചു തരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അവിടെ ഇനി 72 നിങ്ങൾക്ക് 100 വേണോ, 50 വേണോ, 10 വേണോ, അല്ല ഒരാള് മതിയോ? ചോദ്യം ഒരു ചോദ്യം, അപ്പൊ എല്ലാ എന്ത് സംഭവിച്ചാലും അല്ല എന്ത് ആഗ്രഹിച്ചാലും സാധിച്ചില്ല. അപ്പൊ ഹോമോസാപ്പിയന്റെ കൂടെ വന്ന ഹോമോസാപ്പിയന്റെ വൈഫ് പറയാണ് ഹോമോസാപ്പിയൻ നരകത്തിൽ പോട്ടെ എന്ന്, അപ്പൊ അത് സാധിച്ചു കൊടുക്കുവോ? എങ്ങനെയുള്ള പ്രയാസപ്പെടുത്തുന്ന ക്വസ്റ്റ്യൻ ചോദിക്കരുത്, ഇതൊക്കെ അള്ളാഹു ആയാലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ വേറൊന്നുണ്ട്, ഞാന് നരകത്തില് വിശ്വസിക്കുന്നില്ല, അത് പ്രത്യേകം ഓർമ്മിപ്പിക്കണം. ഓക്കെ,
അതായത് ഞാൻ ചോദിക്കാൻ വന്നത്, ഈ അള്ളാഹു, ഈ ഹോമോസാപ്പിയൻ വിശ്വസിക്കുന്ന അള്ളാഹു ഈ ഖുറേഷി ഗോത്രക്കാര് അവർ ആരാധിച്ചിരുന്ന ആ 360 വിഗ്രഹങ്ങളിലെ ആ ഒരു അള്ളാഹുവിനെ തന്നെയാണ് നിങ്ങൾ ഈ അള്ളാഹു എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നത്? അല്ല അല്ല അല്ല, അത് പിന്നെ ഗോത്ര ഖുറേഷി ഗോത്ര ദൈവമായ അള്ളാഹു അല്ല, അത് വെറും ദൈവമാണ്, ബിംബമാണ്. ആ ദൈവത്തിന്റെ പേര് മാത്രം കടമെടുത്തിട്ടുണ്ട്. യഹോവയെ, അതായത് ഇബ്രാഹിം നബിയുടെ, ഈസാ നബിയുടെ, മൂസ നബിയുടെ, ഈ ദാവൂദ് നബിയുടെ എല്ലാം ആ ദൈവമായ അള്ളാഹുവിനെയാണ്. ഇല്ലല്ല, അത് ആരെങ്കിലും വിശ്വസിക്കേണ്ടി അവരൊക്കെ പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. പറയുന്ന കാര്യം ആരാ വിശ്വസിക്കുന്നത്? മുസ്ലിങ്ങളായിട്ടുള്ളവരല്ലേ? അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഖുറാനിൽ വിശ്വസിക്കുന്ന ആളല്ലേ? ഞാൻ അള്ളാഹുവിന്റെ വചനങ്ങളിൽ മാത്രം വിശ്വസിക്കുന്നുള്ളൂ. അപ്പൊ ഖുറാനിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല? അള്ളാഹുവിന്റെ വചനങ്ങൾ മാത്രമാണ് ഖുറാനുള്ളത്. പിന്നെ അതിനകത്ത് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ആഡ് ചെയ്ത വചനങ്ങൾക്ക് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അള്ളാഹുവിന്റെ വചനങ്ങളുടെ ഒക്കെ വാദം പൊളിഞ്ഞല്ലോ. ഖുറാനും കൈകടത്തപ്പെട്ട പുസ്തകമാണല്ലോ, വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഞാനിവിടെ അച്ഛൻകുഞ്ഞു ബ്രദറിന്റെ ഞാൻ കടം എടുക്കുവാണ്. കൈയല്ലേ കാല് തക്കവയോട് കൂടി ഒള്ളുകൊടുത്ത് നല്ല ഒരു തക്കവയോട് കൂടി തന്നെ ഖുർആൻ ഓതി അതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ എനിക്ക് നേർവഴി കാണിച്ചു തരണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോട് കൂടി നിങ്ങൾ ഖുർആൻ ഓതുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഷഹാദത്ത് കലിമല്ലി നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം, അള്ളാഹുവിന്റെ പാതയിലേക്ക് വരണം. ഷഹാദത്ത് കലിമ എവിടെ? ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ഈ ഷഹാദത്ത് കലിമ ഈ ഖുർആനിലെവിടെ പറഞ്ഞേക്കുന്നത് സുഹൃത്തെ? ഖുർആനകത്ത് ഇല്ല. നിങ്ങൾ എന്താ പറയുന്നത്? ഖുർആന വിശ്വസിക്കുന്നുണ്ടോ? പിന്നെന്താ ഹദീസിലും വിശ്വസിക്കുന്നു. അപ്പൊ ചോദ്യം, അള്ളാഹു ഇറക്കി കൊടുത്ത എല്ലാം അള്ളാഹു സംരക്ഷിക്കുന്നുണ്ടെന്ന് കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ? ഒരു ചോദ്യം, അള്ളാഹു ഇറക്കിയ ആയത്തുകൾ അള്ളാഹു സംരക്ഷിക്കുന്നുണ്ട്, അല്ലാത്ത ആയത്തുകളും മറ്റു മതക്കാരും ഒന്ന് കാട് കേറാതപ്പാ. ഈ അള്ളാഹു ഇറക്കി കൊടുത്ത ആയത്താണല്ലോ കുറെ ആട് നിന്നോണ്ട് പോയത്. പശു നക്കിയ ജീവിതം, പട്ടി നക്കിയ ജീവിതം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ആട് നക്കിയ ഖുർആനാണോ നിങ്ങൾ കൊണ്ടുനടക്കുന്നത്? ഇത് ആരാണ് പറയുന്നത്? ആരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്? അതൊക്കെ വെറുതെ ഓരോരുത്തർ പിന്നെ യഹൂദരായിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ വെറുതെ പറഞ്ഞിട്ടുണ്ട്. യഹൂദരായ പണ്ഡിതരൊന്നുമല്ല നിങ്ങൾ ഹദീസ് എഴുതിയേക്കുന്ന കാര്യം പറഞ്ഞേ, ആട് നിന്നുകൊണ്ട് പോയെന്ന് ആയിഷയാണ് പറഞ്ഞത്. ആയിഷ നിവേദനമാണ്. അതിനെ കുറിച്ച് കറക്റ്റ് അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഹദീസുകളൊക്കെ അതിന്റെ 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 പ്രൂഫ് ഒന്ന് കൊടുക്കാവോ? എന്റെ ബുക്സ് ഒന്നും ഇങ്ങ് എത്തിയിട്ടില്ല, അതുകൊണ്ട് അതിന്റെ പ്രൂഫ് ഒന്ന് കൊടുക്കാവോ? നമ്മുടെ ആയിഷ നിവേദനത്തിൽ അല്ല, ഒരു സെക്കൻഡ് വാരിയർ. അതായത് മറ്റേ ലാസ്റ്റിൽ ഇറക്കി കൊടുത്ത ആയത്തുകള് ആട് തിന്നോണ്ട് പോയെന്ന് പറഞ്ഞില്ലേ? അത് യഹൂദന്മാര് ഉണ്ടാക്കിയെടുത്ത സാധനമാണെന്നാണ് ഹോമോസാപ്പിയൻ പറയുന്നത്. ഒരു മിനിറ്റ്, കള്ള ഹദീസ് ഒന്നുമല്ല ഐഷ, ഐഷ കള്ളി ഒന്നുമില്ലല്ലോ. നിക്ക് കേക്ക് സാധനം വരട്ടെ. അത് അല്ല, ഒരു മിനിറ്റ്, അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സഫ്വാനോടുള്ള ഡേറ്റിംഗ് നിങ്ങൾ അല്ല പെർമിഷൻ കൊടുത്തായിരുന്നോ? ഈ ആടുത്ത നായത്തോട്ട് കണക്റ്റഡ് ആണ് സോമസാബിൻ. ആ സംഭവം അറിയോ? ഓമസാബിൻ, അതായത് ഒരുപാട് ഹദീസ് സ്വഹീഹായ ഹദീസ് അല്ലാത്തതും ഉണ്ട്. അപ്പൊ സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് മാത്രമാണ് ഇപ്പൊ എടുക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, അന്ന് പിന്നെ വ്യാജ ഇസ്ലാമിക പണ്ഡിത വേഷത്തിൽ വന്ന യഹൂദര് ഇസ്ലാമിനെ കളങ്കപ്പെടുത്താൻ വേണ്ടിട്ട് കുറെ ഹദീസ് ഉണ്ടാക്കി. ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മദ്രസ്സെന്നും പിന്നെ അതേപോലെ
മദ്രസയിലോ നമ്മള് കൊറേ ഊളത്തരം ഞങ്ങൾ ആദ്യം വിഴുങ്ങിനല്ലോ, ഇപ്പൊ കുറച്ചൊക്കെ ബോധ്യപ്പെട്ടതല്ലേ നമ്മള് തിരുത്തിയിട്ടുള്ളൂ. അല്ല അത് ഏത് സോറി, ഈ ആയത്തെ തിന്നുന്നതിന്റെ അതിന്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ഈ മുലകൂടി ബന്ധം സ്ഥാപിക്കുന്നതിന് ഐശയ്ക്ക് പാലില്ലാത്ത മുല കൊണ്ട് കാണുന്ന ആണുങ്ങൾക്ക് മുല കൊടുക്കുക. ഒന്നാം മതം അതിന്റെ ആറാം വയസ്സിൽ അതിന്റെ ജീവിതം പോഞ്ഞാട്ടാക്കി. പിന്നെ മുഹമ്മദ് ആണെങ്കിൽ ഖദീജയിലുള്ള പിള്ളേരേ ഉള്ളൂ, പിന്നെ ബാക്കിയുള്ളതൊക്കെ ചാവിളിലൊക്കെ ആയിട്ടാണ് ഉണ്ടാകുക. അത് കഴിഞ്ഞ് അള്ളാഹു പ്രൊഡക്ഷന്റെ ആ മെഷീനും 30 horsepower ആ മെഷീനും ഓഫ് ചെയ്ത്, പക്ഷെ ആഴ്ചയിൽ ഒരു കുഞ്ഞുണ്ടാകാനും പറ്റിയില്ല. അത് കഴിഞ്ഞ് സഫ്വാനുമായിട്ട് ഡേറ്റിംഗ് നടത്തിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ, അത് കഴിഞ്ഞ് മുഹമ്മദ് മരിച്ച സമയത്ത് ആട് തിന്നെന്നാണ് പറയുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ആടെന്ന് പറഞ്ഞ ആയിഷയുടെ രൂപത്തിലായിരിക്കും എന്നാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ കയ്യിൽ, അലിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലും. ഈ ആട് തിന്നതും ഈ സ്റ്റോൺ പെൽറ്റിങ്ങിന്റെയും ആയത്തുള്ളതാ, ഈ അതിന്റെ രണ്ടു ആയത്തുകളും ഉള്ളതാ ഈ ആട് തിന്നത്. അതെനിക്കൊരു സംശയം, ഈ 3 ദിവസം ഈ മുഹമ്മദ് അവിടെ കടന്ന സമയത്ത് ഐശ്വര്യജിനി എന്തോരം പുള്ളി കെട്ടി ഇത് കിടക്കെ എടുത്തു ആര് മുഹമ്മദ്, ഇനി എന്നെ കല്ലെറിഞ്ഞു കൊണ്ട് കഴിഞ്ഞാൽ പ്രശ്നം. അപ്പം ആടിനെ കൊണ്ട് തീറ്റിക്കുവോ അല്ലെ പുള്ളിക്കാരി കഴിക്കുവോ ആയിഷ കഴിക്കുകയോ ചെയ്തിട്ടുണ്ട്, അതിന് യാതൊരു സംശയമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ സ്റ്റോറി കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. സഫ്വാനോണ്ടുള്ള ഇഷ്യൂ, പിന്നെ മുലകൂടി, ഇതിന്റെ കാണുന്നവർക്കെല്ലാം മുലകൂടി കൊടുത്ത് സഹോദരൻ ബന്ധം സ്ഥാപിക്കണം, ഇതൊക്കെ ആയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചൂടെ. നിങ്ങളെ അത് ഇത് പഠിപ്പിച്ചില്ലായിരുന്നു ഈ സാറോ? ഓക്കെ ഓക്കെ, ഞാൻ ഒരു ഒരു സാധനം ഫസ്റ്റ് ഇടാം. അതായത് അങ്ങ് പറഞ്ഞ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു സിസ്റ്റത്തിനെതിരെയായിട്ടുള്ള അതുകൊണ്ടാണ് ഇത് മറച്ചത് എന്നുള്ളത്. പിന്നെ അതുപോട്ടെ, നമ്മൾ ഇതൊരു പുതു പ്ലാറ്റ്ഫോമല്ലേ, ഒരുപാട് ആളുകൾ ഉള്ളതാണ്, ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ആരാണെങ്കിലും അതിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് ഇത് ഇപ്പോൾ നിങ്ങൾക്ക് മതവിമർശനം നടത്താം. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഞങ്ങളെ ഹോമോസാപ്പിയൻ ഇംഗ്ലീഷ് റൂമിൽ വരാറുണ്ട്, ഞങ്ങളുടെ അടുത്ത് സംസാരിക്കാറുണ്ട്. ഇല്ല എന്ന് പറയുന്നത് വേണ്ട. ഒരു മതവിമർശനം ഇവിടെ നടന്നിട്ടില്ല കേട്ടാ. പോസ്റ്റിംഗ് ഇത് നിങ്ങളെ പുസ്തകത്തിൽ നടത്താം, കുഴപ്പമില്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാനും വിമർശനം നടത്താറുണ്ട്. എന്റെ മതത്തിൽ തന്നെ ഞാനും വിമർശനം നടത്തുന്നതാണ്. പക്ഷെ ഇത് അവഹേളനായി പോയി. വളരെ തരണ്ടായത്, നിങ്ങളുടെ കിതാബിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് ഞങ്ങളായിട്ട് ഒരു വ്യാഖ്യാനം കൊടുക്കുകയോ ഞങ്ങളായിട്ട് ഒരു അർത്ഥം കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അങ്ങനെ തന്നെ വായിക്കുന്നത് അവഹേളനമായെങ്കിൽ ആ അവഹേളനം നടത്തിയിരിക്കുന്നത് നിങ്ങളുടെ പുസ്തകമാണല്ല, ഞങ്ങളല്ല. അതിപ്പോ ഒരു വ്യാഖ്യാനം, ഇപ്പൊ ഗൈബർ ബ്രദർ ഇപ്പൊ അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുത്തു, അതുകൊണ്ട് നമുക്ക് എന്തോ ഒരു ഇൻസൾട്ടിങ് പുതിയ നിങ്ങള് ഞങ്ങളുടെ മതത്തെ പറ്റ അവഹേളിക്കാണ്. നിങ്ങളുടെ വീട്ടില് പുള്ളിയുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുക, നിങ്ങൾ ഗൈബർ എന്ന് പറഞ്ഞു ഗൈബർ വെച്ച് കഴിച്ച വിഷത്തിന്റെ പ്രശ്നം ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനല്ല, ഇതെന്താ പറയാ, നമ്മള് ഗൈബർ എന്നൊന്നും പറയാതെ മുഹമ്മദിന് അവിടുന്ന് വിഷം കിട്ടി കൊടുത്തത് അത് പറയാതെ. അയ്യോ, എന്റെ പേര് ഗിബോർ എന്നാ. രണ്ടാമത് കാര്യം, ഞാൻ ഒരു കാര്യം പറയാൻ വരുന്നത്, ഞാനത് കണക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് അറിയാം. ആ റീസെന്റ്ലി ആണ് ഈ സഫ്വാനായിട്ട് ഒരു ദിവസം മുങ്ങുന്നത്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ സംഭവങ്ങളൊക്കെ, മുഹമ്മദിന്റെ മരണം നടക്കുന്നതും അത് കഴിഞ്ഞിട്ട്. അപ്പൊ ഈ മുഹമ്മദ് ഉള്ളത് കൊണ്ട് കല്ലെറിയത്തില്ല. എന്തുപോലെ ആയിഷയോടാണ് മുഹമ്മദിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്, ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലാവിനെ ഒരു ട്രോളി കഴിഞ്ഞു കഴിഞ്ഞാലും മുഹമ്മദ് ഒന്നും പറയത്തില്ല. പറഞ്ഞ അങ്ങയുടെ നാഥന് ഭയങ്കര ധൃതിയാണ് ഇങ്ങനെ വഹി. അവസാനം പുള്ളി ഭക്ഷണമൊക്കെ കഴിക്കാൻ നേരത്ത് വളരെ പരീക്ഷിച്ചിട്ടൊക്കെ ആയിരുന്നു കഴിച്ചോണ്ടിരുന്നത്, പേടിച്ചിട്ട്. കാരണം വിഷം തന്നിട്ടുണ്ടോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, കഴിക്കാൻ ആരും കൊണ്ടു തരുന്ന ഭക്ഷണം ഒന്നും കഴിക്കില്ലായിരുന്നു. അതെ അതെ, അത് പിന്നെ അദ്ദേഹത്തിന്റെ പൂച്ച അതിനെ സാക്ഷ്യം വെച്ചല്ലോ.
സേഫ്റ്റിന്റെ ഭാഗമായിട്ട് ചിലപ്പോ അദ്ദേഹം ചെയ്യുന്നുണ്ടാവും, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അത് നമുക്ക് തെറ്റി പറയാൻ പറ്റിയല്ലോ സാപ്പിനെ. നമ്മുടെ ഈ ഫിഡൽ കാസ്ട്രോ ഒക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു, പേടിയായിരുന്നു, ആരും കൊല്ലുവോ കൊല്ലുവോ കൊല്ലുവോ. ഉണ്ടാവാം ഉണ്ടാവാം, നമ്മള് ഒരു മനുഷ്യനാണ് അദ്ദേഹം, മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. പിന്നെ ഞാൻ ഗൈബർ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഗിബോർ ആണ്. ഞങ്ങൾ അതൊക്കെ തമാശയായിട്ട് പറഞ്ഞതാണ് അല്ല. പക്ഷെ ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയാണോ പുള്ളി ചെയ്തത്? അല്ല, അദ്ദേഹം അങ്ങനെ ചെയ്തു എന്ന് കരുതിയിട്ട് അന്നത്തെ കാലഘട്ടം, അന്നത്തെ അദ്ദേഹത്തിന്റെ എന്താ പറയാ അധികാരം, അന്നത്തെ ഒരു പവറും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? ഇപ്പോഴും ഉണ്ടല്ലോ. അയാൾക്ക് എന്ത് പവറാണ് ഇവിടെ ഉണ്ടായിരുന്നത്? എന്താണ് ഭരണാധികാരിയായി മാറിയില്ലേ അദ്ദേഹം? ഭരണാധികാരി അല്ല, ഒരു മിനിറ്റ്, അദ്ദേഹം അദ്ദേഹം ഇവിടുത്തെ ഏത് ഭരണാധികാരിയായിട്ടാണ് മാറിയത് ഒന്ന് പറഞ്ഞേ. മുഹമ്മദ് നബി ഏത് ഭരണാധികാരി, എത്രാമത്തെ, അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, അറേബ്യൻ പെനിൻസുലയിലെ ഏത് വർഷത്തെ ഭരണാധികാരിയായിട്ടാണ് മുഹമ്മദ് മാറിയതെന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ ഏത് ഒരു ഗോത്രത്തിന്റെ തലം എന്നൊക്കെ പറയാം, അല്ലാതെ പുള്ളി ഒരു രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയായിട്ടൊക്കെ കയറിയെന്ന് ആരാ പറഞ്ഞു ഹോമോ സാപ്പിയനോട്? ഒരു സെക്കൻഡ്, ഞാൻ അങ്ങയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മുഹമ്മദ് നബി, അതെ അതെ, ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോ അല്ല ഗോത്ര, അദ്ദേഹം മരിക്കുന്നതിന്റെ ഒരു 10 വർഷം മുന്നേ ആ സമയത്ത് വേറൊരു നേതാവ് അല്ല വേറൊരു ഭരണാധികാരിയെ ചരിത്രത്തിലുണ്ടോ? ഇല്ല. മുഹമ്മദ് നബിക്ക് ശേഷമാണ് ഖലീഫ, ഖലീഫ പറഞ്ഞ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന് ശേഷമാണ് ഖലീഫ എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയോ? ഖലീഫയായിട്ട് വരുന്നത് അല്ല, ഖലീഫ എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയോ? അപ്പൊ ഈ മരിക്കാരാണ്, മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഷെയ്ഖുമാരാണ്, ഷെയ്ഖാരാണ്, അൽ സുൽത്താൻ ആരാണ്, മലിക്കാരാണ്? അല്ല അത് വിട് വിട് അത് വിട് അതൊക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷൻ. മുഹമ്മദിനെ പറ്റിയ ഏറ്റവും വലിയ പരാജയം എന്ന് പറയാം, മുഹമ്മദ് അല്ല ഇസ്ലാമിനെ പറ്റിയ ഏറ്റവും വലിയ പരാജയം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇത് രണ്ടാമത് ഞാൻ റിപ്പീറ്റ് ചെയ്യുക, മുഹമ്മദ് എന്ന് പറഞ്ഞൊരു വ്യക്തി ജീവിച്ചു, ഒരു ഭരണാധികാരി ആയിരുന്നു, നിങ്ങൾ ക്ലെയിം ചെയ്യുന്നു. ആ സമയത്ത് അടുത്തുള്ള ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ രാജാക്കന്മാരുണ്ടായിരുന്നു? ബൈസൻഡൈൻ ഉണ്ടായിരുന്നു, സസേനിയൻസ് ഉണ്ടായിരുന്നു, പിന്നെ ലഖ്മീഡ് ഉണ്ടായിരുന്നു. ഇവരാരെങ്കിലും മുഹമ്മദിനെ കുറിച്ച് ആ രാജാക്കന്മാർ താമസിച്ച സമയത്ത് മുഹമ്മദിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ ഇസ്ലാമിക പണ്ഡിതന്മാർ എന്ന് പറയുന്നവരല്ലാതെ മുഹമ്മദിനെ കുറിച്ച് ഒരു സെക്യുലർ, ഒരു ഗദ്യം എഴുതുന്ന ഒരാള്, ഒരു പദ്യം എഴുതുന്ന ആള്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഫേമസ് ട്രാവലർ, ആ സമയത്ത് ആൾക്കാർ ട്രാവൽ ചെയ്യുമായിരുന്നു. പക്ഷെ മെക്കയിലൊന്നും ട്രാവൽ ചെയ്യേണ്ട ഇത് ഇല്ല, കാരണം മെക്ക എന്ന് പറഞ്ഞാൽ ഇല്ല, അതാണ് ഏറ്റവും വലിയൊരു സൂപ്പർ ബ്ലണ്ടർ ഇനി വരാൻ പോകുന്നത്. 740 AD വരെ മെക്ക എന്ന് പറഞ്ഞ സ്ഥലമേ ഇല്ല. അപ്പൊ ഇതിനെ കുറിച്ച് മുഹമ്മദിനെ കുറിച്ച് 6 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇസ്ലാമിക പണ്ഡിതന്മാരെന്ന് പറയുന്നത് അല്ലാത്തവര് ആര് എഴുതിട്ടുണ്ട്? മുഹമ്മദ് നബിയുടെയും അദ്ദേഹത്തിന്റെ ഒന്നോ രണ്ടോ തലമുറയുടെയും ആ കാലഘട്ടത്തിലെ തലമുറയ്ക്കായും എല്ലാവരും സത്യവിശ്വാസത്തിലേക്ക് വന്നു. പിന്നെ അവിടെ മുഹമ്മദ് ഇസ്ലാം അല്ലാത്ത മറ്റൊരാളില്ലല്ലോ അവിടെ. എന്റെ ഞാൻ അതാ പറഞ്ഞ, അവിടെ ലഖ്മീഡ് ഉണ്ട്, സസേനിയൻസ് ഉണ്ട്, ബൈസൻഡൈൻ എംപയർ ഉണ്ട്. ബൈസൻഡൈൻ എംപയർ ഒക്കെ ഉള്ള സമയത്താണ് ഈ ഈ ആ സെഞ്ചുറിയിൽ, ആ 6-7 സെഞ്ചുറിയിലുള്ള കാര്യം പറയുന്നത്. തോന്നുന്നുണ്ട് ഈ സൗദി അറേബ്യന്റെ ആ ഒരു അറേബ്യൻ ഒരുപാട് ഭാഗത്തേക്കൊക്കെ വികസിച്ചു വന്നിട്ടുള്ളത്. ഞാൻ അതല്ല ചോദിക്കുന്ന, ഈ നിങ്ങളുടെ റഷീദുൻ പീരിയഡ് എന്ന് പറയുന്നത് മുഹമ്മദ്, ഉമർ, മഹാനായ ഗാന്ധിജി വരെ പറഞ്ഞില്ലേ ഉമറിന്റെ ഭരണകാലം നല്ല ഒരു ഭരണകാലം? ഒറ്റ കാര്യം, ഫസ്റ്റ് ആ പ്ലേസ് ഒന്ന് ഫിക്സ് ചെയ്യാൻ പറ, ഏതാ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലാണ്ട് ഇതൊരു ആങ്കർ പോയിന്റിലാണ്ട് നമ്മള് സംസാരിച്ചിട്ട് കാര്യമില്ല. ഗിബോർ ബദറ ആ പ്ലേസ് എവിടെയാന്ന് അവരോട് ഒന്ന് പറയാൻ പറയും, അപ്പോഴാ നമുക്ക് ആ കൃത്യമായിട്ട് ആ ഹിസ്റ്ററി പറയാൻ പറ്റുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കുക.
അല്ല നമുക്ക് ഈ പിന്നെ ഇന്ത്യൻ ഭരണഘടനക്ക് അതെ ഇസ്ലാമികമായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ എടുത്തിട്ടുണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞ കാര്യം ഫസ്റ്റ് തുടങ്ങും. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലം നല്ല ഭരണകാലമായിരുന്നു എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അറേബ്യൻ ഗാന്ധിജി അല്ലേ ഒതന്റിസിറ്റി കൊടുക്കണത്, ഇവിടെ ഹിസ്റ്റോറിയൻസ് ഒതന്റിസിറ്റി കൊടുക്കണത്. നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഹിസ്റ്റോറിക്കൽ കാര്യ. അപ്പൊ നിങ്ങൾ ബേസിക്കലി ഇപ്പൊ പറയേണ്ടത് നിങ്ങൾ ഏത് സ്ഥലത്ത് വെച്ചാണ് നിങ്ങളെ മുഹമ്മദ് ഭരിച്ചിരുന്നതെന്നും ആ പെർട്ടിക്കുലർ സ്ഥലവും ആ ഡേറ്റ് ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെഫറൻസ് പോയിന്റ് ഉണ്ടെങ്കിൽ അത് തരാ വേണ്ട. ഇത് ഒക്കെ ഹോമോസാപ്പിയൻ ഞാൻ പറയത്തില്ല. അന്ന് ഡമാസ്കസില് ഒരു ഒരു ഹെഡ്ക്വാർട്ടർ പോലെ ബാഗ്ദാദ് ജെറുസലേം അന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇറാൻ പേർഷ്യ എന്ന് പറഞ്ഞ ഇതെല്ലാം ഉണ്ട്. അവിടെ ആരൊക്കെ ഇത് ചെയ്തു അതിന്റെ എല്ലാം ഹിസ്റ്ററി ഇന്ന് സെക്യുലർ സ്കോളറിന്റെ അവൈലബിൾ ആണ്. പക്ഷെ മുഹമ്മദിന്റെ ഇല്ല, ഉമറിന്റെ ഇല്ല, അബൂബക്കറിന്റെ ഇല്ല, അലിയുടെയും ഒരു സെക്യുലർ സ്കോളർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സെക്യുലർ സ്കോളർ ഒരു ഒരു ട്രാവലർ എനിക്കെന്റെ ആ ഒരു രീതിയിൽ കഴിയില്ല. എങ്കിലും കൂടിയിട്ട് ഒരു ഒറ്റ കാര്യം കൂടി പറയണം. ബൈത്തുൽ മുഖദ്ദസ് പിന്നെ ഉമർ റളിയല്ലാഹുവും സൈന്യവും വരുന്ന സമയത്ത് ആളുകൾ ബൈത്തുൽ മുഖദ്ദസ് ഒക്കെ വിട്ടുകൊടുക്കുകയായിരുന്നു. ബൈത്തുൽ മുഖദ്ദസ് അവിടെ പറയുന്നുണ്ട് ഈസാ നബി ഒരു മിനിറ്റ്, ഞാൻ ആദ്യം പറഞ്ഞത് അബ്ദുൽ മലിക് മർവാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അത് ഈ ബൈത്തുൽ മുഖദ്ദസ് അൽ അക്സ മോസ്ക് ഇന്നത്തെ അൽ അക്സ മോസ്ക് ഉണ്ടാക്കിയത് ആ സ്ഥലത്ത്. പക്ഷെ അതിന്റെയും ഈ 692 AD റെക്കോർഡ് ഇന്നലെ അത് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയേക്കുന്നത് ഒരു സിനഗോഗിനെ പൊളിച്ചിട്ട് 800-900 AD ഇത് എന്നാണ് ഇപ്പോഴത്തെ ക്ലെയിം വരുന്നത്, ലേറ്റസ്റ്റ് ക്ലെയിം. ഒരൊറ്റ കാര്യം കൂടെ, ഈസാ നബി ഉള്ള സമയത്ത് തന്നെ ഈ ബൈത്തുൽ മുഖദ്ദസ് ഒരാള് വരും, അദ്ദേഹത്തിന് ചോര കണ്ണുകളായിരിക്കും, അങ്ങനെയുള്ള ഒരു രൂപസാദൃശ്യങ്ങളൊക്കെ പറഞ്ഞ ഒരാള് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ തന്നെ ഉണ്ടാവും. അത് അതൊക്കെ ചിലപ്പോ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ എല്ലാവരും ഇത് നഷ്ടപ്പെട്ട് ലാസ്റ്റ് വന്ന് ഈ ഉടായ്പ ഡയലോഗ് മാത്രം പറയരുത്. ഇപ്പൊ കള്ളനോട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളനോട്ട് വേണം, ശരിയായ നോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയായ നോട്ട് വേണം, എങ്കിലേ കള്ളനോട്ടും ഒറിജിനൽ നോട്ടും രണ്ടും ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഹോമോ സാപ്പിയൻ എന്ന് പറഞ്ഞ ഒരാള് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരെ വേറൊരു ഹോമോ സാപ്പിയൻ ഉണ്ടാന്നുള്ള അത് രണ്ടുപേരും ഉണ്ടെങ്കിലേ കമ്പാരിസൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചുമ്മാ ഇങ്ങനെ എയറിൽ വെടി വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ വെടിയൊന്നും നടക്കത്തില്ല. ഞങ്ങൾ പറയുന്ന ഇൻഡിവിജ്വൽ അവിടെ ഉള്ള ഇൻഫർമേഷൻസും അവിടെ ആർക്കിയോളജിക്കൽ ഇൻഫർമേഷൻ, സെക്യുലർ സ്കോളറിന്റെ ഇൻഫർമേഷൻ, ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ, അതേപോലെ തന്നെ ഓരോ റൈറ്റേഴ്സിന്റെ ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കവി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള കവി എഴുതിയ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വേണം. അല്ലാതെ ഹോമോ സാപ്പിയൻ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ വെടി പൊട്ടിക്കുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വെടി പൊട്ടിച്ചെഴുതുന്ന കാര്യങ്ങൾ നടക്കത്തില്ല. ഇൻഫർമേഷൻ എവിഡൻസ്.